അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അവരെന്നെ മാക്സിമം കൺഫ്യൂഷൻ ചെയ്യാൻ നോക്കി. എന്നാലും കുറെയൊക്കെ ഞാൻ പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് അവർ എഴുതിയത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന് ഒരു പോക്കേ. ഈ ഒരു കേസ് കിടക്കുന്നതിന്റെ പേരിൽ അവർക്ക് ജോലിയുണ്ട്, അവർ വലിയ ആൾക്കാരായതുകൊണ്ട് അവർക്ക് ജോലിയുണ്ട്. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തലയെടുത്ത് തേയും, അത് കേരളത്തിന്റെ വിധി. നമ്മളിപ്പം പട്ടിണിയും പരിവട്ടവും. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കുന്നു. നീപ്പച്ചന് മനസ്സിലായില്ലേ? മൊഴി കൊടുത്തിട്ട് ഇവര് എന്തായാലും ജാമ്യം എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇവര് അവരെ പേരിലെ നടപടി എടുക്കാത്തത്? ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. അവസാനത്തെ ലൈൻ എന്ന് വെച്ചാ, ഞാൻ മൊബൈലിൽ സംസാരിച്ചു ഒരു മണിക്കൂറോളം മൊബൈലിൽ സംസാരിച്ചു. ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്ന് ഉണ്ടാക്കില്ലേ അവന്മാരെ? എന്താന്ന് വെച്ചാ, എന്നെ കുഴപ്പിക്കുക, ഞാൻ തെറ്റുകാരണം എന്നുള്ള രീതിയിലാക്കുക. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസ്സുഖം. അവർക്ക് മൊഴി എടുക്കുന്നതിനെക്കാട്ടി അർജന്റ് ആയിരുന്നു അത്. മാഡത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്ന് വരുത്തുക എന്നായിരുന്നു എനിക്ക് തോന്നിയത്. ഓ പൊതുവാൾജി, എനിക്ക് ചോര തളകണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. നമുക്ക് ഇതിനെ നിയമപരമായി തന്നെ ഒതുക്കാം. അത് സത്യസന്ധമായിട്ടുള്ള മൊഴിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബാബു, നമ്മുടെ മൂന്നാല് ആളുകളെ ഏർപ്പാട് ചെയ്യണം. ഡിമം ബ്രൈറ്റ് വിട്ട് കാണിച്ചു, ഹോൺ അടിച്ചു എന്നൊക്കെ വ്യക്തമായിട്ട് എഴുതി വെക്കുന്നുണ്ട്. അവര് ഡിമം ബ്രൈറ്റ് എന്റെ ബാക്കിൽ നിന്ന് വന്ന് ഹോൺ അടിച്ച് ഇറിറ്റേറ്റ് ചെയ്യണ അത് എഴുതാൻ പറഞ്ഞിട്ട് എഴുതിയിട്ടില്ല. സമ്പൂർണ്ണ അവരിപ്പം വലിയ ഒരു മേയർ അല്ലേ, അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും എല്ലാം. ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലും അവരിപ്പോ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ നിൽക്കുന്നത്. സുശീല, വണ്ടി എടുക്കടാ.